സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവത്തിന്റെ വിജയവും ദൈവം തന്നെയായ ക്രിസ്തുവിന്റെ വിജയവും പ്രതിധ്വനിക്കുന്ന വായനകളാണ് നാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും കണ്ടിരുന്നത്. മനുഷ്യന്റെ ബലഹീനതകൾക്ക് മേൽ ദൈവത്തിന്റെ ശക്തി പൂർണ്ണ വിജയം പ്രാപിക്കുന്നു. 2 കൊരിന്ത്യർ 12:9. പൂർത്തീകരിക്കുക, ടെലയോ, പെർഫെക്റ്റഡ്. യോഹന്നാൻ സുവിശേഷത്തിലെ ക്രിസ്തുനാഥന്റെ കുരിശിലെ അന്ത്യമൊഴി ഈ പൂർണ്ണ വിജയത്തെക്കുറിച്ചായിരുന്നു. ടെറ്റലസ്റ്റായി, എല്ലാം പൂർത്തിയായി, വിജയഘോഷമാണത്. യോഹന്നാൻ 19:30. ലൂക്കാ സുവിശേഷകൻ എന്നാൽ പറയുന്നത് കർത്താവിൻ്റെ അന്ത്യമൊഴി ഇപ്രകാരമായിരുന്നു എന്നാണ്. പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങേ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നുവെന്ന്. ലൂക്ക 23:46. ഇന്നലെ ബെനഡിക്റ്റ് പാപ്പായുടെ മൃതസംസ്കാര വേളയിൽ ഫ്രാൻസിസ് പാപ്പ നടത്തിയ ഹ്രസ്വസുന്ദരമായ സുവിശേഷ പ്രസംഗം ഈ വാക്കുകളെ ഉദ്ധരിച്ചാണ് ആരംഭിച്ചത്. ക്രിസ്തുവിന് തൻ്റെ പിതാവുമായുള്ള നിലയ്ക്കാത്ത സ്നേഹബന്ധവും ദൃഢവിശ്വാസവും ആത്മസമർപ്പണവും അത് വിളിച്ചോതുന്നു. എന്നിട്ട് ഫ്രാൻസിസ് പാപ്പ വളരെ ഹൃദയസ്പർശിയായി ബെനഡിക്റ്റ് പാപ്പായ്ക്ക് അന്ത്യയാത്ര നേർന്നുകൊണ്ട് പറഞ്ഞു, ബെനഡിക്റ്റ് അങ്ങ് ദിവ്യ മണവാളന്റെ വിശ്വസ്ത സ്നേഹിതനാണ്. എന്നും എപ്പോഴും അവൻ്റെ സ്വരം കേൾക്കുമ്പോൾ അങ്ങയുടെ ആനന്ദം പൂർണ്ണമാകട്ടെ. ഇന്ന് സുവിശേഷത്തിൽ നാം ദിവ്യ മണവാളനെ കാണും. നമ്മെ സദാ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തെയാണ് ഇന്ന് യോഹന്നാൻ ശ്ലീഹ പഠിപ്പിച്ചു തന്നത്. അതിനാൽ തന്നെ നാം അവൻ്റെ സ്വരം കേൾക്കാൻ തുടങ്ങുമ്പോൾ അതൊരു ദിവ്യ സമാഗമമായി മാറും, പുനഃസമാഗമം. ലൂക്കായിലെ ക്രിസ്തുവിൻ്റെ അന്ത്യമൊഴി പോലെ, ആ പ്രാർത്ഥന പോലെ. ലൂക്ക 23:46. ഇന്ന് 1 യോഹന്നാൻ 5:14-21 ഇപ്രകാരം ക്രിസ്തു സഹജമായ പ്രാർത്ഥന എങ്ങനെ നമ്മെ സ്നേഹത്തിലും വിശ്വാസത്തിലും ഉറപ്പിച്ച് നിത്യതയിലേക്ക് നിത്യരക്ഷയിലേക്ക് വഴി നയിക്കുന്നുവെന്ന് കാണാനാകും. ഇന്ന് സുവിശേഷം 2:1-11 കാനായിലെ കല്യാണവേള. പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നോണം നാഥൻ അവിടെ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ നാഥൻ അവൻ്റെ മഹത്വം നമുക്കായി തുറന്നിടുന്നു. അവൻ യഥാർത്ഥ മണവാളനാണ്. ദൈവത്തിൻ്റെ സ്നേഹ ഉടമ്പടിയെ പ്രവാചകന്മാർ വിവാഹത്തിൻ്റെ രൂപകം ഉപയോഗിച്ച് വളരെ വിശദമായി വിവരിക്കാറുണ്ട്. ഈ സന്ദർഭത്തിൽ തന്നെ നാഥൻ്റെ പീഡാസഹനത്തിൻ്റെ ചായ കുറിക്കാനും യോഹന്നാൻ മറക്കുന്നില്ല. അവിടുത്തെ സമയം, അവിടുത്തെ മഹത്വം എന്നൊക്കെ അവൻ പറയുമ്പോൾ, യോഹന്നാൻ ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് അല്ല, ചിത്രകാരനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സീനിൽ നമ്മുടെ ശ്രദ്ധ ചെല്ലേണ്ട ഭാഗങ്ങളൊക്കെ അവൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഹൃദയം കവരുന്ന നിറങ്ങളിൽ ചാലിച്ചു വച്ചിരിക്കുകയാണ്. ക്രിസ്തു വചനമാണെന്നും മോശയേക്കാൾ വലിയവനാണെന്നും വെളിവാക്കുന്ന പാഠഭാഗങ്ങൾക്ക് ശേഷമാണ് ഇന്ന് കാനായിലെ കല്യാണ വിരുന്നിലേക്ക് നാം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആസന്നമായ മഹിമപ്രാഭവത്തിനായി നാം കാത്തിരിക്കുകയാണ്. പക്ഷേ കൃത്യമായി പറഞ്ഞാൽ നാം ഇതിനകം അവൻ്റെ മഹിമ കണ്ടുകഴിഞ്ഞതാണ്. യോഹന്നാൻ 1:14, അവൻ്റെ മഹിമ, മഹത്വം, ഡോക്സ എന്നത് അവൻ്റെ പരിപൂർണ പ്രാഭവവും അവനെ അയച്ച പിതാവിൻ്റെ സമ്പൂർണതയും തന്നെയാണ്. ക്രിസ്തുവിൻ്റെ മഹത്വം എന്ന പ്രയോഗം അതിനാൽ തന്നെ ക്രിസ്തുവും പിതാവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം വിവരിക്കുന്ന ഒന്നാണ്. പുതിയ വീഞ്ഞ് മേൽത്തരം വീഞ്ഞ് രുചിച്ചു കഴിയുമ്പോൾ കലവറക്കാരൻ മണവാളനെയാണ് പ്രകീർത്തിക്കുന്നത്. അത്ഭുതം ചെയ്തത് ക്രിസ്തുവാണെങ്കിലും ഇതിന് ഒരു ന്യായീകരണമേയുള്ളൂ. ക്രിസ്തു തന്നെയായിരിക്കണം യഥാർത്ഥ മണവാളൻ. യോഹന്നാൻ 3:29 ഇത് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരും. ക്രിസ്തുവിൻ്റെ ഈ മഹത്വത്തിലേക്ക് പടിപടിയായി കൺതുറന്ന് കയറാനുള്ള അടയാളങ്ങളിൽ ആദ്യത്തേത് ഇന്നിതാ കാനായിൽ ഉണരുകയാണ്. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ പരിശോധിച്ചാൽ ദിവസങ്ങളുടെ എണ്ണം പറയുന്നൊരു ശൈലിയുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ ഇന്ന് കാനായിലെ സംഭവം നടക്കുന്നത് 6-ാം ദിവസമാണ്. യോഹന്നാൻ തൻ്റെ സുവിശേഷം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ശ്രുതിയിലാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യം കൂടിയുണ്ട്. ഇത് സൃഷ്ടിയുടെ 7 ദിനങ്ങളെ കുറിക്കുന്നൊരു വ്യവസ്ഥയാണ്. 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദിവസമാണ്, സൃഷ്ടിയുടെ പരിസമാപ്തിയും. അങ്ങനെയെങ്കിൽ കാനായിൽ പുതുസൃഷ്ടിയുടെ പുതുജീവരസമാണ് ആ മധുരവീഞ്ഞായി നുരഞ്ഞത്. എന്നാൽ അത് 6-ാം ദിവസമാണെന്നല്ല യോഹന്നാൻ പറഞ്ഞത്, 3-ാം ദിവസമെന്നാണ്. അതാകട്ടെ ഉയർപ്പിൻ്റെ കുറിയുമാണ്. സന്ദേശം വളരെ ലളിതവും വ്യക്തവുമാണ്. ഇത് ചേർത്ത് വായിക്കുമ്പോൾ നാം പുതുസൃഷ്ടിയായി മാറുന്നത്, ക്രിസ്തുവിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് അവിടത്തോടൊപ്പം ക്രൂശേറി മരിച്ച് ഉയർപ്പിക്കപ്പെടുമ്പോഴാണ്. ഇന്ന് സങ്കീർത്തനം അതിനാൽ തന്നെ ദൈവത്തിൻ്റെ വിജയത്തെ 149:4 അവിടുത്തെ മഹത്വത്തിലേക്ക് വിവർത്തനം ചെയ്യുകയാണ്. 149:5 മഹത്വം, കബോധ്, അബൈഡിംഗ് വെയ്റ്റിനെസ് ഓഫ് ഗോഡ് എന്നാണ് അതിനെ നാം മനസ്സിലാക്കേണ്ടത്. അതായത് ദൈവം നമ്മോടൊപ്പം നല്ലവണ്ണം അമർന്നിരിക്കുന്നു എന്നർത്ഥം, നമ്മെ വിട്ടുപോകാത്ത വിധം. ഈ മഹത്വമാണ് നാം ക്രിസ്തുവിൽ കണ്ടത്. ആ മഹത്വമാകട്ടെ നമ്മുടെ പാപങ്ങൾ പോക്കുന്ന അവിടുത്തെ സ്നേഹത്തിൻ്റെ വിജയമായിട്ടാണ് നാം അനുഭവിച്ചതും. നമ്മുടെ കുറവുകളെ നിറവുകളാക്കുന്നവനായിട്ട്,
നമ്മുടെ പഴയ വീഞ്ഞിനെ പുതുലഹരി പിടിപ്പിക്കുന്നവനായിട്ട്.